പയ്യന്നൂരിൽ കോൺഗ്രസിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുകയാണ് പ്രധാന കടമയെന്ന് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്. ബൂത്ത് മണ്ഡലം തല പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസിന് പുതിയൊരു ഊർജം പകരുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പുനഃസംഘടനാ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാർ ചുമതല ഏൽക്കുകയും ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി കെ ജയരാജ് കഴിഞ്ഞ ദിവസം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ചുമതല ഏറ്റെടുത്തത്. മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് ബ്ലോക്കിൻ്റെ പരിധിയിൽ അദ്ദേഹം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പുതിയ ഊർജം വീണ്ടെടുക്കാൻ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് കെ ജയരാജ് നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയാണ്. പയ്യന്നൂരിൻ്റെ പുതിയ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ബ്ലോക്ക് പരിധിയിൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ്, ഒരു പുതിയൊരു ഊർജം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ 17-ാം തീയതി ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഞാൻ ചുമതല ഏറ്റെടുത്തു. വളരെ വ്യക്തമായ കർമ്മപരിപാടിയാണ് ഈ പയ്യന്നൂർ ബ്ലോക്കിൽ കോൺഗ്രസിന് കരുത്തേകാൻ വേണ്ടി കെ പി സി സി തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള മുഴുവൻ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പയ്യന്നൂർ ബ്ലോക്കിൽ 117 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ നിലവിലുണ്ട്. 7 കോൺഗ്രസ് സംഘടനാ മണ്ഡലങ്ങളിലായി കിടക്കുന്ന ആ 117 മണ്ഡലം കോൺഗ്രസ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളും 7 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ ഉത്തരവാദിത്തം. 10 ദിവസത്തിനകം പയ്യന്നൂർ ബ്ലോക്കിൻ്റെ കീഴിലുള്ള മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷന്മാർ നിലവിൽ വന്നുകൊണ്ട് കോൺഗ്രസിന് പുതിയ ദിശാബോധം നൽകാൻ വേണ്ടി, കോൺഗ്രസിന് പുതിയ ഊർജം നൽകാൻ വേണ്ടി, കോൺഗ്രസിന് ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടിക്കാണ് മുൻതൂക്കം നൽകുന്നത്. കോൺഗ്രസിന് ഇപ്പോഴും ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെതായ വോട്ടുകളുണ്ട്. പക്ഷേ അത് വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ, അവരെ ഒന്നിച്ച് കൊണ്ടുവരാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മയാണ്. അതിന് പല ഘടകങ്ങളുണ്ടാവാം. ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ, തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇടപെടാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് എങ്ങനെയാണ് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയായി നാമനിർദ്ദേശം ചെയ്തതിന് ശേഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൽ 2 മേഖലകളിലായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർക്ക് 2 ദിവസത്തെ പൂർണ്ണമായ ഒരു ക്യാമ്പ് വെച്ചിരുന്നു. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിലെ ബ്ലോക്ക് പ്രസിഡന്റുമാർക്ക് കോഴിക്കോട് വെച്ച് നടന്ന ക്യാമ്പ്, ആ ക്യാമ്പിൽ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, കൃത്യമായ അവബോധം ഞങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, കൃത്യമായ ദൗത്യം ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് കൃത്യമായ കാര്യനിർവഹണ ശേഷി നടപ്പിലാക്കണം എന്നാണ് കെ പി സി സി നിർവഹിച്ചിട്ടുള്ളത്. ഒരു കലണ്ടർ തന്നെ ഞങ്ങളതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുള്ള പോലെ സംഘടനാപരമായ അപജയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് മിഷൻ 24 ഞങ്ങൾക്ക് മുന്നിലത്തെ ആദ്യത്തെ വെല്ലുവിളി. മിഷൻ 24 എന്ന് പറഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നൊരുക്കമായി കേരളത്തിലത്തെ മുഴുവൻ കോൺഗ്രസ് സംവിധാനങ്ങളും കുറ്റമറ്റ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ സെമി കേഡർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായ ചട്ടക്കൂടിൽ നിന്ന് നടപ്പിലാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പയ്യന്നൂർ ബ്ലോക്കിന് കീഴിൽ കോൺഗ്രസിന് സംഭവിച്ച താൽക്കാലിക അപജയം തിരിച്ചുപിടിച്ച് പൂർവാധികം ശക്തിയോടെ കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസിനെയും മുന്നോട്ട് നീക്കുക എന്നതാണ് തൻ്റെ മുന്നിലുള്ള പ്രധാന കടമയെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി നിയമിതനായ കെ ജയരാജ് നമ്മൾ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായി മണ്ഡലം ബ്ലോക്ക് തലത്തിലുള്ള മണ്ഡലം കമ്മിറ്റികളുടെ പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.